നമസ്കാരം. സംസ്ഥാനത്ത് ഇടത് സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് വാരിക്കോരി കരാറുകൾ നൽകിയത് ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പലപ്പോഴും ടെൻഡർ ക്ഷണിക്കുമെങ്കിലും കൃത്യമായ മാനദണ്ഡം പാലിക്കാതെ ഉയർന്ന തുക ക്വാട്ട് ചെയ്തിട്ടും ഊരാളുങ്കലിന് കരാർ ലഭിച്ചു. ഈ നടപടി ആവർത്തിക്കുമ്പോൾ സുപ്രീം കോടതി ഊരാളുങ്കലിന് ചെക്ക് പറഞ്ഞ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കണ്ണൂരിലെ ഏഴുനില കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ-ഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നൽകാനുള്ള ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഉയർന്ന തുകയുടെ ക്വട്ടേഷൻ നൽകിയ സൊസൈറ്റിക്ക് നിർമ്മാണ കരാർ എങ്ങനെ നൽകാൻ കഴിയുമെന്ന് ജസ്റ്റിസുമാരായ ജെ കെ മഹേശ്വരി, സഞ്ജയ് കുമാർ എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് ആരാഞ്ഞു. കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് തിരുത്തിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ്. കേസിൽ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. കണ്ണൂർ കോടതി സമുച്ചയത്തിന് നിർമ്മാണത്തിന് ഏറ്റവും കുറഞ്ഞ തുകയുടെ ക്വട്ടേഷൻ നൽകിയത് എ എം മുഹമ്മദ് അലിയുടെ നിർമ്മാൺ കമ്പനിയായിരുന്നു. എന്നാൽ നിർമ്മാൺ കമ്പനി നൽകിയ ക്വട്ടേഷനേക്കാളും 7.10% അധികം തുക കോട്ട് ചെയ്ത ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് കരാർ നൽകാനായിരുന്നു കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത്. ഇതിനെതിരെയാണ് കോടതി വ്യവഹാരം ഉണ്ടായതും സുപ്രീം കോടതി സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചതും. സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്യുന്ന സ്വകാര്യ കോൺട്രാക്ടറുടെ ക്വട്ടേഷനേക്കാൾ 10% തുകയ്ക്ക് സഹകരണ സൊസൈറ്റി നിർമ്മാണ കരാർ ഏറ്റെടുക്കുമെങ്കിൽ നൽകാമെന്ന് സർക്കാർ ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി. 1997 ഇത്തരമൊരു ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയിരുന്നത്. കോടതി സമുച്ചയത്തിന് വേണ്ടിയുള്ള ഏറ്റവും കുറഞ്ഞ തുകയുടെ ക്വട്ടേഷൻ നൽകിയത് തങ്ങളാണ് എന്ന് നിർമ്മാൺ കമ്പനിക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ദുഷ്യന്ത് ദാവേയും അഭിഭാഷകൻ ഹാരിസ് ബീരാനും വാദിച്ചു. കുറഞ്ഞ തുക ക്വട്ടേഷൻ നൽകുന്നവർക്ക് സർക്കാരിന്റെ നിർമ്മാണ കരാർ നൽകില്ല എന്ന ഉത്തരവ് സ്വകാര്യ കോൺട്രാക്ടർമാരുടെ ആകെ ബാധിക്കുമെന്നും ഇരുവരും ചൂണ്ടിക്കാട്ടി. നിർമ്മാണ കരാർ സർക്കാർ തങ്ങൾക്ക് നൽകിയതാണ്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അത് ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സാങ്കേതിക കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഡിവിഷൻ ബെഞ്ച് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് നിർമ്മാണ കരാർ നൽകാനുള്ള ഉത്തരവ് ഇറക്കിയത് എന്നും ഇരുവരും ആരോപിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതികളിൽ നല്ലൊരു ശതമാനവും ലഭിക്കുന്നത് ഊരാളുങ്കലിനാണ്. സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളടക്കം ഊരാളുങ്കലിന് ലഭിക്കാറുണ്ട്. കുറഞ്ഞ തുക കോട്ട് ചെയ്തവരെ തഴഞ്ഞു ഉയർന്ന തുകയുടെ ടെൻഡർ നൽകുന്നവർക്ക് കരാർ നൽകുന്ന പ്രവണതയ്ക്ക് കൂടിയാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവിൽ കടിഞ്ഞാൺ വീഴുക. അതേസമയം കോടതി സമുച്ചയത്തിന് വേണ്ടിയുള്ള ഏറ്റവും കുറഞ്ഞ തുകയുടെ ക്വട്ടേഷൻ നൽകിയത് തങ്ങളാണ് എന്ന് നിർമ്മാൺ കമ്പനിക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ദുഷ്യന്ത് ദാവേയും അഭിഭാഷകൻ ഹാരിസ് ബീരാനും വാദിച്ചു. കുറഞ്ഞ തുക ക്വട്ടേഷൻ നൽകുന്നവർക്ക് സർക്കാരിന്റെ നിർമ്മാണ കരാർ നൽകില്ല എന്ന ഉത്തരവ് സ്വകാര്യ കോൺട്രാക്ടർമാരെ ആകെ ബാധിക്കുമെന്നും ഇരുവരും ചൂണ്ടിക്കാട്ടുകയുണ്ടായി. നിർമ്മാണ കരാർ സർക്കാർ തങ്ങൾക്ക് നൽകിയതാണ്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അത് ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സാങ്കേതിക കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഡിവിഷൻ ബെഞ്ച് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് നിർമ്മാണ കരാർ നൽകാനുള്ള ഉത്തരവ് ഇറക്കിയത് എന്നും ഇരുവരും ആരോപിച്ചു.